പട്ടിക്കൂടിനുള്ള സ്ഥലമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പട്ടിക്കൂടിൻ്റേതായിട്ടുള്ള ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി വെച്ചേക്കുന്നത് കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ ഇത് ഈ വാതലിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇതാണ് വാതൽ. പട്ടിക്കൂടിൻ്റെ വാതൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നാല് കൂടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിലവ് ഏകദേശം ആദ്യം പറഞ്ഞേക്കാം. ഇത് പൈപ്പ് 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണെന്ന് തോന്നുന്നു. ബബ്ബ ഒക്കെ ഉള്ളൂ, നമുക്ക് കാണാപ്പാടം ഒന്നും അറിയത്തില്ല. നമ്മളിത് ഇതിങ്ങനെ പണിയണം എന്നുള്ളതിനൊരു മോഡൽ കാണിക്കുന്നല്ല ഈ വീഡിയോയില്. ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റും പണിക്കൂലിയൊക്കെ വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ട് ഒരു എക്സാക്റ്റ് കോസ്റ്റും നമ്മളതിനകത്ത് പറഞ്ഞിട്ടില്ല. പൈപ്പുകൾ നമ്മളെടുത്തേക്കുന്ന കട്ടളക്കായിട്ട് 3/4 എന്ന അളവിലുള്ള പൈപ്പാണ് നമ്മൾ കട്ടളയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അഴിയായിട്ട് നേരെ താഴോട്ട് കൊടുത്തിരിക്കുന്ന വാതിലിൻ്റെ അഴിയായിട്ട് നേരെ താഴോട്ട് കൊടുത്തിരിക്കുന്ന കമ്പികൾ 3/4 സ്ക്വയർ പൈപ്പാണ്. അതുപോലെ തന്നെ ആ വാതിൽ ഈ 3/4 സ്ക്വയർ പൈപ്പുകൾ ഉറപ്പിച്ചിരിക്കുന്ന വലിയ പൈപ്പ് വാതിലിൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ പൈപ്പ് വേണം. പിന്നെ ഡോറിൻ്റെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടളയ്ക്ക് പുറമെ ഏകദേശം കട്ടളയ്ക്ക് ഫുൾ ഹൈറ്റ് വരുന്നത് 3 അടിയാണ്. വീതി 2.5 അടി വീതി ഇട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ നിങ്ങളുണ്ടാക്കുന്ന കൂടിൻ്റെയൊക്കെ അളവിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഈ വീഡിയോയിലെ അളവിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മളൊരു പട്ടിക്കൂട് പണിയുന്നതിൻ്റെ ആദ്യത്തെ പ്രാരംഭഘട്ടത്തിലെ ഒരു സംഭവം കാണിക്കുന്നതാണ് ഇതിൻ്റെ അത് പറയാം. കറക്റ്റ് എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവായ തുക ആദ്യം പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ പൈപ്പ് എല്ലാം കൂടെ എടുത്തതിന് 6400 രൂപ 6500 രൂപ ആയി. 6500 എന്ന് പറയുമ്പോൾ 4 എണ്ണത്തിന് വരുമ്പോൾ ഏകദേശം 4×8 ആവും 1500 രൂപ എന്ന് കൂട്ടാം ഏകദേശം. അപ്പം പണിക്കൂലി വന്നേക്കുന്നത് 1400 രൂപയാണ് ഈ ഒരു വാതിലിന് കേട്ടോ. പിന്നെ ഈ വാതിൽ ചെയ്യുമ്പോഴേ അപ്പോൾ അതാണ് ചിലവ്. ഒരെണ്ണത്തിന് ഏതാണ്ട് 1400 വരുമ്പം ഏകദേശം ഒരു 3000 രൂപ അടുത്ത് നമുക്ക് മുടക്കായിട്ടുണ്ട്. ഒരു വാതിലിന് 11000 രൂപ, നാല് വാതിലിനും കൂടെ 11000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വാതിലിന് വരുമ്പോൾ എത്രയായി കണക്കൂട്ടിക്കാം അങ്ങോട്ട്. ഞാൻ ഇതെല്ലാം പറയണോ? അത് കൊള്ളാം. എന്നാലും ഇവിടെ എഴുതി കാണിച്ചേക്കാം കേട്ടോ. ഒരു ഡോറിന് നമ്മൾ പണിയുമ്പോൾ ഏകദേശം ഇത്ര എമൗണ്ട് ആവും. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല പോലെ പണിതേക്കുന്നത്. പണിത് ചെയ്യേണ്ട നല്ല ഐഡിയ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇതൊരു വാതില സെറ്റ് ചെയ്യണമെന്ന്. പാത്രം വെക്കാനുള്ള സുന, ഇതുകൊണ്ട് ഈ വളയം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൂട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആ ഡോറയിലാണ് പാത്രം വെക്കുന്ന സുനായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് തീറ്റ കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ മീ തെളിട്ട് വെച്ചാൽ മീ കണ്ടോ. അപ്പോൾ ഇവിടെ പാത്രം ഇരുന്നോളൂ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, എത്ര തട്ടിയാലും പോകത്തില്ല. കാരണം ഈ പാത്രത്തിൻ്റെ കുഴിയിലോട്ടാണ് ഈ വളയം കയറിയിരിക്കുന്നത്. ഈ പാത്രം ഉറപ്പിച്ചേക്കുന്ന കമ്പിയാണെങ്കിലും ഒരു എൽ ഷേപ്പിൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ പാത്രം തടസ്സമില്ലാതെ ഇത്തിരുന്നോളും. അപ്പോൾ ഇങ്ങനെ കണ്ടോ ഡോറം കടയ്ക്കുമ്പോൾ പാത്രം ഉള്ളിലേക്ക് പോകും. അപ്പോൾ പട്ടിക്കൂട് പണിയുന്നവർ, ഇനിയിപ്പോൾ പണിയാൻ പോകുന്നവർ ഈ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീറ്റ കൊടുക്കുക എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ തീറ്റ കൊടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ ഇമാരി പാത്രം തട്ടി മറിച്ച് അപ്പുറത്ത് കളഞ്ഞേക്കുമായിരിക്കും. അത് പിന്നെ തോണ്ടിയെടുക്കലൊക്കെ പാടാം. ഇതാകുമ്പോൾ പാത്രം വൃത്തിയായിട്ട് ഇരുന്നോളുന്നാലും നല്ല ഐഡിയ അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം എന്നു വെച്ചാൽ ഇതിപ്പോൾ അവരോ അവിടുന്ന് പ്രൈമർ അടിച്ചു തന്നു കേട്ടോ. പെയിൻറ് പ്രൈമർ അടിച്ചു തന്നത് ഇങ്ങനെ മട്ടി പെയിൻറ് അടിക്കാമെന്ന് പറഞ്ഞല്ലേ ആ സാധനം. ഇത് മതി തുരുമ്പെടുക്കാതിരുന്നോളും. പക്ഷെ നമ്മളിതിൻ്റെ പുറമെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് സ്പ്രേ പെയിൻറ്റും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുക ചെയ്ത് നമുക്ക് ഇതിപ്പോൾ മൊത്തം അടിക്കാം. കാരണം ഇത് പെയിൻറ്റിങ് അടിച്ചു വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും തുരുമ്പ് കയറത്തില്ല, പെട്ടെന്നൊന്നും തുരുമ്പ് കയറത്തില്ല. നമ്മൾ പപ്പിക്കൊട്ടിൻ്റെ പഴയ കൂടിൻ്റെ ഒരു ഗ്രില്ല് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പഴയ വീഡിയോയിൽ. ആ ഗ്രില്ല് ഇതുവരെ തുരുമ്പെടുത്തിട്ടില്ല, അത് നമ്മളിതുവരെ സ്പ്രേ പെയിൻറ് അടി വെച്ചതാണ്. നമ്മൾ ഈ ബ്രഷിന് അടിക്കുന്നത് കഴിഞ്ഞും കുറച്ചുകൂടെ ഫിനിഷിങ്ങും ലാസ്റ്റിങ്ങും പെയിൻറ് എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ. പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത് കോസ്മോസ് പെയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രേ പെയിൻറ്റ്, അതിൻ്റെ മാറ്റ് ഫിനിഷാണ് മേടിച്ചേക്കുന്നത്. ഈ ഗ്ലോസി ടൈപ്പ് പെയിൻറ്റ് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര അങ്ങ് ലാസ്റ്റ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പൊളിഞ്ഞു പോവുക, അങ്ങനെ എന്തോ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. മാറ്റാണ് കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം, അതുകൊണ്ട് മാറ്റ് ഫിനിഷ് പെയിൻറ്റും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതാ ചുറ്റിരിപ്പുണ്ട്, 4 എണ്ണത്തിൽ നമുക്ക് പെയിൻറ്റ് അടിക്കാം. ഇതിങ്ങനെ പൊക്കി വെച്ചാലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അഗ്രഷൻ ട്രെയിനിങ്ങിലൊക്കെ ഫുഡ് കൊടുക്കുമ്പം ഇവരുടെ അഗ്രഷൻ കുറയ്ക്കാനൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് ഇങ്ങനെ ഒരു ഇച്ചിരി ഉയർന്ന സ്ഥലത്ത് തീറ്റ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോഴത്തെ ഒരു ടിപ്പ് പറയാം കേട്ടോ. ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് കൊടുക്കുമ്പം ഈ ചാട്ടമുള്ള പട്ടിയാണെന്നുണ്ടെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ സിറ്റ് ചെയ്തതിന് ശേഷം തീറ്റ കൊടുത്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ തീറ്റയുടെ സമയത്തെ ഈ ചാട്ടവും ഓട്ടോ എല്ലാം കുറയ്ക്കാം. അപ്പം നമുക്ക് പെയിൻറ്റ് അടിയിലോട്ട് പോകാം അല്ലേ. പെയിൻറ്റ് അടിച്ചേക്കാം.
അത് ടൈം ലാപ്സ് ആയിട്ട് ഒന്ന് കണ്ടോളൂ. പട്ടിക്കൂടൊക്കെ പണിയുന്നവർക്ക് ഇങ്ങനെയുള്ള ഐഡിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. അതുകൊണ്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഒരു ഇതുപോലൊരു ഡോർ സെറ്റ് ചെയ്യാൻ ഏകദേശം പറഞ്ഞല്ലോ ആ എമൗണ്ട് ആവത്തുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനങ്ങ് വേർത്ത് കുളിച്ചു കേട്ടോ. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കട്ടെ. പട്ടിക്കൂട് പണിയുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് തറ കെട്ടാനുള്ള സ്ഥലം വൃത്തിയാക്കുന്ന തറ കെട്ടുന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ഷോർട്സുകളും പപ്പിക്കുട്ടൻ്റെ തമാശയും പൂച്ചുവിൻ്റെ തമാശയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ. എന്നെ വേണ്ട ചെയ്യാൻ നമ്മുടെ കുട്ടിപ്പുറത്ത് വരുമ്പോഴത്തേനും ക്യാമറ ഒക്കെ ഞാൻ വേർത്തു പെരുമ കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹെഡ്സെറ്റിൻ്റെ മൈക്കിൻ്റെ ഒക്കെ വയറാണ് ഏറ്റവും പ്രശ്നം പിടിക്കുന്നത്. ഹലോ ഹലോ ഹലോ, ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. മമ്മി മമ്മി ആ പാത്രം എടുത്തരോ മമ്മി.